ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും എടുത്ത് പറയണു എനിക്ക് ഇങ്ങനെ വൈഡ് ആയിട്ട് വീഡിയോ എടുക്കുമ്പോ എന്റെ മുഖം എങ്ങടാ പോണീന്ന് പോലെ എനിക്ക് മനസ്സിലാവില്ല എന്റെ കണ്ണ് എങ്ങടാ പോണേന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ വെയിറ്റ് ലോസിനെ കുറിച്ച് തന്നെ അപ്പൊ ഞാൻ അറുപത്തെട്ടിൽ നിന്ന് ഒരു അമ്പത്തി അഞ്ചാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് പറയാനാട്ടോ ഞാൻ വന്നത് ഞാനിങ്ങനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടോ ഞാൻ വന്നത് ഞാൻ പ്രത്യേക ഒരു കാര്യം മുന്നേ പറയാം നിങ്ങള് യൂട്യൂബില് സെർച്ച് ചെയ്യുമ്പോ പത്ത് ദിവസം കൊണ്ട് പത്ത് കിലോ ഓറിക്കാം അഞ്ചു ദിവസം കൊണ്ട് ഒരു കിലോ ഓറിക്കാം അതുപോലെ ഒരു മാസം കൊണ്ട് പത്ത് കിലോ ഉറക്കാം നിങ്ങൾ ആരും അതിൽ ചെന്ന് ചാടരുത് ഞാൻ സ്നേഹം കൊണ്ട് പറയാ അത് അഥവാ കുറച്ചാ തന്നെ നിങ്ങൾ അത് നിർത്തുമ്പോ അതിന്റെ ഇരട്ടി ഡബിൾ ആയിട്ട് എന്തായാലും കൂടും ഒരിക്കലും അതുപോലെയുള്ള ചതികളില് പോവാണ്ടിരിക്കുക ഉം കാരണം എനിക്കറിയാം ഞാനും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് അത് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ് ഞാനും അപ്പൊ അതിന്റെ ആ ഒരു സൈഡ് എഫക്ട് എനിക്ക് ഒരുപാട് നാളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ ഒരു ഡോക്ടർമാര് കൺസൾട്ട് ചെയ്ത് നോക്കുക അവര് പറയും ഒരിക്കലും ഈ പത്ത് ദിവസം കൊണ്ട് അഞ്ചു കിലോ കുറയ്ക്ക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്ക ഭയങ്കര പൊട്ടയാ അത് നിങ്ങക്ക് പിന്നീടാട്ടെ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നേന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് weight കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നല്ലപോലെ ഫുഡ് കഴിക്കുന്നവരായിരിക്കും എപ്പോഴും ചോറ് കഴിക്കുന്നവരായിരിക്കും അപ്പൊ ആദ്യം തന്നെ ഒറ്റക്ക് അതായത് പിറ്റേ ദിവസം തന്നെ ഡയറ്റ് എടുക്കാണ്ട് ആദ്യത്തെ ഒരാഴ്ച ഫുഡ് കുറച്ച് വരിക കുറച്ച് കുറച്ച് വരിക അതായത് ഇപ്പോ ഒരു ഇത്ര ചോറ് വെച്ച് കഴിഞ്ഞാ അതൊരു ഇത്രയൊക്കെ കുറയ്ക്ക അങ്ങനെ കുറച്ച് കുറച്ച് ആ ഒരു വീക്ക് ഫുള്ള് ഫുഡ് കണ്ട്രോൾ ചെയ്യുക കുറക്കുക നിങ്ങൾ കഴിക്കണന്ന് അളവ് കുറയ്ക്കുക അതിനു ശേഷം നിങ്ങൾ ഡയറ്റ് എടുക്കാൻ ശ്രമിക്കാം മനസ്സിലായോ പിന്നെ ഉച്ചക്ക് ചോറുണ്ടിട്ട് രാത്രിയും ചോറ്വരുണ്ട് അതിന്റെ ആവശ്യമില്ല നമുക്ക് കേട്ടോ ഉച്ചയ്ക്ക് ഒരു ലേശം ആവാം രാത്രി വല്ല ചപ്പാത്തിയോ ഇഡ്ഡലിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാട്ടോ ഉം പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി കുടിക്കുക ഇപ്പൊ മഴക്കാലാണ് ദാഹിക്കില്ല വെള്ളം കുടിക്കാണ്ടിരിക്കരുത് വെള്ളത്തിന്റെ ഒരളവ് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച ഒന്നും കൂടി നല്ലതായിരിക്കും വെള്ളം കുടിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അതായത് ഉം ഇരുപത് കിലോ ഉള്ള വ്യക്തിക്ക് ഒരു ലിറ്റർ അതുപോലെ നാല്പത് കിലോ ഉള്ള വ്യക്തിക്ക് രണ്ട് ലിറ്റർ അറുപത് കിലോ ഉള്ള വ്യക്തിക്ക് മൂന്ന് ലിറ്റർ അതാണ് കണക്ക് ആ എൺപത് കിലോ ഉള്ള വ്യക്തിക്ക് നാല് ലിറ്റർ അങ്ങനെയാണ് കണക്ക് എനിക്കിപ്പോ അറുപത് കിലോ ഉണ്ട് കൂടിയിട്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് മൂന്ന് ലിറ്റർ അപ്പൊ അതാണ് എന്റെ കണക്ക് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളം കുടിക്കരുത് ഭക്ഷണം കഴിച്ച് അപ്പൊ തന്നെ വെള്ളം കുടിക്കരുത് ഒരിക്കലും അത് പ്രത്യേകം ശ്രദ്ധിക്ക കേട്ടോ അത് വണ്ണം കൂട്ടാൻ സാധ്യത വളരെ കൂടുതലാന്ന് ഞാൻ പണ്ട് തൊട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ അനുഭവമുള്ളവരും ഉണ്ട് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് തൊട്ട് മുന്നും വെള്ളം കുടിക്കുന്നതിന് തൊട്ടു ശേഷവും വെള്ളം കുടിക്കേണ്ടിയിരിക്കുക മനസ്സിലായോ പിന്നെ ഇപ്പൊ കുറച്ച് വണ്ണം കൂടിയ കാരണമാണ് എന്റെ മുഖം അത്തങ്ങ പോലെ ഇരിക്കണത് ഇനി ഞാൻ വണ്ണം കുറിക്കാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞുതരാം അതായത് രാവിലെ ഞാൻ ഒരു ആറു മണി ആറരയ്ക്ക് എണീറ്റിട്ട് മുപ്പത് നമസ്കാരം ചെയ്യും അതിനുശേഷം ഒരു നൂറ് ജമ്പിങ് ജാക്സ് ചെയ്യും അതിനുശേഷം ഒരു ഒരു മണിക്കൂറിന് ശേഷം രാവിലെ എന്തെങ്കിലും കഴിക്കുക അത് ചപ്പാത്തി ഇഡലി ദോശ എന്തായാലും കുഴപ്പമില്ല അത് കഴിക്കും എന്നിട്ട് ഞാൻ ഞാനും വെള്ളം കുടിക്കുകയാണെങ്കിൽ തൊട്ട് അരമണിക്കൂർ മുന്നേ അരമണിക്കൂറിന് ശേഷം മാത്രമേ കുടിക്കുള്ളൂ പിന്നെ ഫുഡ് ഫുഡ് എന്ത് കഴിക്കണം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടോ ഫുഡ് കഴിച്ച അപ്പ തന്നെ പോയി കട്ടില്ല കിടക്കാണ്ട് കിടക്കാണ്ട് ഇരിക്കുക അപ്പൊ തന്നെ ഇരിക്കാണ്ടിരിക്കുക ഒന്ന് കുറച്ച് അഞ്ചു മിനിറ്റ് നടന്നതിന് ശേഷം നിങ്ങൾ ഇരുന്നോ കേട്ടോ അത് എന്തായാലും ശ്രദ്ധിക്ക അതിനുശേഷം ഒരു ഉച്ച നേരത്തെ ഞാൻ കുറച്ച് ചോറ് ചോറ് ഞാൻ അത്രയ്ക്ക് ഒഴിവാക്കിട്ടൊന്നില്ല ചോറ് നിങ്ങളും ഒഴിവാക്കണ്ട നമ്മളിപ്പോ ഒരു ഞാനൊക്കെ ഒരു പറ ചോറ് ആളാ അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി ഞാൻ ഇത്രേം ഞാൻ ചോറ് ഉണ്ടാറുള്ളൂ അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്ക കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ട്ടോ അപ്പൊ അതിപ്പോ ചിക്കൻ ആയാലും മീൻ ആയാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പൊ ഇഷ്ടമുള്ള കറി തന്നെ ഞാനും കഴിച്ചിട്ടോളൂ ചിലപ്പോ മുട്ട ചിലപ്പോ ചമ്മന്തി ചിലപ്പോ ചിക്കൻ അപ്പൊ കുറച്ച് ചോറും കറിയൊക്കെ കൂടി പച്ചക്കറിയൊക്കെ നന്നായി കഴിച്ചോളൂ കേട്ടോ അപ്പൊ അങ്ങനെ ഇലക്കറികളൊക്കെ എനിക്ക് ഇലക്കറികളൊക്കെ ഭയങ്കര ഞാൻ ഞാനത് നന്നായി കഴിക്കാറുണ്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാറുണ്ട് ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതൊക്കെ ഞാൻ നന്നായി കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഉച്ചക്ക് അങ്ങനെ കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അരമണിക്കൂറുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഞാൻ ചുമ്മാ ഹോളി കൂടെ നടക്കും ചുമ്മാ പിന്നെ എന്റെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വർക്ക് ചെയ്യാറ് പെയിന്റ് ചെയ്യും പെയിന്റ് ചെയ്ത് ഒരു നേരം ആവുമ്പോ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു നേരും ഒരു അഞ്ചു മണിക്കാവുമ്പോ ഞാൻ വീണ്ടും ഒരു മുപ്പത് നമസ്കാരം ചെയ്യും അതുപോലെ ചെയ്യും ഒരു നൂറുവട്ടം അതിനുശേഷം ഏഴരോട് വേണം രാത്രിയുള്ള ഫുഡ് കഴിക്കാനായിട്ട് അത് ഈ പറഞ്ഞ പോലെ രാവിലെ കഴിക്കണ പോലെ ദോശയോ ഉഡലോ പുട്ടോ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം അപ്പൊ അതിനുശേഷം അപ്പൊ തന്നെ ഈ വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കാം കേട്ടോ മുന്നും കഴിച്ചതിന് അപ്പൊ തന്നെയും കുടിക്കാണ്ടിരിക്കുക ഒരു അരമണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം കുടിക്കുക പിന്നെ എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി ഒരു നൂറുവട്ടം സൂര്യം അല്ല സോറി നൂറുവട്ടം ചാമ്പ്യൻ ജാസ് ചെയ്യും എനിക്കിഷ്ടമാണ് ഒരു ഉറങ്ങണേന് ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് നിങ്ങൾ മിസ് ആക്കരുത് നിങ്ങൾ വണ്ണം കുറയ്ക്കണം എന്ന് മാത്രമുള്ള ചിന്ത ഒരിക്കലും വേണ്ട നിങ്ങൾ ഫാറ്റ് കുറയ്ക്കണം അതുപോലെ എന്താ പറയാ ഹെൽത്തി ആയിട്ടിരിക്കണം എപ്പോഴും എനർജറ്റിക്ക് ആയിട്ടിരിക്കണം അല്ലാണ്ട് ഉണങ്ങി തൂങ്ങി അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല ഞാനീ പറഞ്ഞ പോലെ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളരെ ആരോഗ്യത്തോടു കൂടെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂട്ടോ കാരണം നിങ്ങൾ ഈ പത്ത് ദിവസം കൊണ്ട് ഇത്ര കുറച്ചു ഒരു മാസം കൊണ്ട് പത്ത് കിലോ കുറച്ചു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇതിന്റെ ഡബിള് നിങ്ങൾക്ക് കൂടും ഏഹ് വണ്ണുള്ളത് ഒരിക്കലും ഭംഗിയില്ലായ്മ അല്ല വണ്ണുള്ളത് ഭയങ്കര ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക അത് മാത്രം നോക്കണം കേട്ടോ അത് തന്നെ ഞാനുദ്ദേശിച്ച സ്പേസ് കഴിയാറായി ഫോണിന്റെ നിലത്ത് വീണതുകൊണ്ട് കയ്യിൽ വെച്ചിരിക്കണത് അപ്പൊ നമുക്ക് അടുത്ത വീടിലാണോ എന്തെങ്കിലും അപ്പൊ ഇതാട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോ ഞാൻ മറുപടി തരാട്ടോ കേട്ടോ